കാരണം ഈ കത്ത് എന്ന് പറയുന്നത് ആധികാരികമാണ്, കമ്മീഷന് ബോധ്യപ്പെട്ടിരിക്കുന്നു, അതിന്മേൽ സർക്കാർ നടപടികളിലേക്ക് പോകും. അത് ഞാൻ കമ്മീഷന്റെ മുമ്പിൽ ഞാൻ പറഞ്ഞതാണ്, ഈ ലെറ്റർ ഫോറൻസിക്. ഇപ്പൊ അത് ഇതേ ഡൗട്ടുകൾ അവർ ക്രോസ് ചെയ്യാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ അവർ സെൽഫ് ഡിഫൻസിന് വേണ്ടിട്ടോ എപ്പോഴും എടുക്കുന്ന ഒരു ഒരു ടോക്കാണ് ഇത്. അപ്പൊ ആ സമയത്ത് തന്നെ ഞാൻ കമ്മീഷന്റെ മുമ്പിൽ ഡിമാൻഡ് ചെയ്തതാണ് ഈ ലെറ്റർ ഫോറൻസിക്കിന് സെൻഡ് ചെയ്യണം. ഇപ്പം ഞാൻ 2013 എഴുതിയ ഒരു ലെറ്റർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രായം ആ ലെറ്ററിൽ ഉണ്ടാകും. അതിനി എത്ര മറച്ചു വെച്ചാലും കൃത്രിമമായിട്ട് എഴുതണമെങ്കിൽ അതിനെന്തായാലും 2 വർഷത്തെയെങ്കിലും ഒരു ഇനി അത് അറസ്റ്റിന് വിധേയമാകേണ്ടി വരും ഉമ്മൻചാണ്ടി, അതിന്റെ ഗൗരവം ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഗൗരവം ഉൾക്കൊള്ളുന്നുണ്ട്. എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി ഈ കേസ് ലൈംഗികമായി ആക്രമിച്ചു എന്നതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന സാഹചര്യം സരിത കാണുന്നുണ്ട്? കാണുന്നുണ്ട്, അത് അങ്ങനെ തന്നെ വേണം എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം എന്ന് വെച്ചാല് ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ്, ഇതിൽ ഏജോ അല്ലെങ്കിൽ അദ്ദേഹം ഇരിക്കുന്ന പൊസിഷനോ അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന പാർട്ടിയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയൊന്നും ഇവിടുത്തെ ഒരു വിഷയമല്ല. ഞാൻ അല്ലെങ്കിൽ ഞാനും ഇവിടെ വിഷയമല്ല. എന്നെപ്പോലെ ഏത് സ്ത്രീയും ആയിക്കോട്ടെ ഇങ്ങനൊരു സാഹചര്യത്തിൽ എത്തപ്പെട്ടാൽ അവളെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരാൾക്കെതിരെ എന്ത് നടപടി എടുക്കുന്നു അത് അദ്ദേഹം വിധേയമാകണം. അങ്ങനെ അതിന് പക്ഷേ ഉമ്മൻചാണ്ടി ഒരു വലിയ രാഷ്ട്രീയ വ്യക്തിത്വമാണ്, മുൻ മുഖ്യമന്ത്രിയാണ്. ഇപ്പോഴത്തെ ഈ നടപടികൾ വെച്ചുകൊണ്ട് തുടർന്നും ഈ സർക്കാർ ഈ രൂപത്തിൽ തന്നെ പ്രവർത്തിക്കും? മുഖ്യമന്ത്രി അതുപോലെ തന്നെ മറ്റു മന്ത്രിമാർ, MLA മാർ, മുൻ കേന്ദ്രമന്ത്രിമാർ, ഇപ്പോൾ MP ആയിരിക്കുന്നവർ, ഇവരെല്ലാവരും അറസ്റ്റിന് വിധേയമാകുന്ന സാഹചര്യം കാണുന്നുണ്ടോ സരിത? ഞാൻ ഇപ്പോഴത്തെ ഒരു മൂവ്മെന്റിൽ എനിക്ക് ആ ഒരു കോൺഫിഡൻസേ പറ്റുള്ളൂ. കാര്യം എൻ്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഞാൻ ഇങ്ങനെ പോലും ഈ ഒരു ലെവലിൽ പോലും എത്തുമെന്ന് പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ അങ്ങനെ ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോൾ എൻ്റെ ഇനിയും പോസിറ്റീവായിട്ട് എനിക്ക് തിങ്ക് ചെയ്യാൻ പറ്റും. പ്രശ്നം ഇതിപ്പോൾ നിയമം ഈ ഇഴകീറിയൊക്കെ പരിശോധിക്കേണ്ടി വരും, പക്ഷേ ആദ്യഘട്ടത്തിൽ അറസ്റ്റിലേക്ക് പോകുന്നതിനൊന്നും തടസ്സമാകില്ല എന്നതാണ് 2013 ശേഷമുള്ള നിയമത്തിൻ്റെ സാഹചര്യം. ഇവിടെ അങ്ങനെ ഇപ്പോൾ ഇഴകീറിയൊക്കെ ഇവർ പരിശോധിക്കാൻ പോയാൽ സമ്മതത്തോടെയുള്ള ബന്ധം, സമ്മതമില്ലാതെയുള്ള ബന്ധം, ഇതിന്റെയൊക്കെ വിചാരണ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടി വരും. ഒരു ഉദാഹരണം പറയാം, ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് സരിതയ്ക്ക് ഇത്തരം ഒരു ആക്ഷേപം ഇല്ല? എനിക്ക് ആക്ഷേപമില്ല. അത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ വിൽഫുള്ളായിട്ട് പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വിൽഫുള്ളായിട്ട് ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഞാൻ ഐ വോണ്ട് ഡിനേ. ഞാൻ ഡിനേ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തെയും ആക്ഷേപത്തിൽ കൊണ്ടുവന്നുകൂടെ? ഞാൻ ഒരു കാര്യം പറയാം, ഒരു സുഹൃത്ത് ബന്ധമുള്ളത് ഉണ്ട് എന്ന് ഞാൻ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ്, ഉണ്ടായിരുന്നു. പക്ഷേ ഗണേഷിന് ഒരു വലിയ റോളില്ല ഈ മറ്റ് മന്ത്രിമാരുടെ വാതായനങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഞാൻ എത്തപ്പെട്ടത് ഫസ്റ്റ് എത്തിയതേ മുഖ്യമന്ത്രിയുടെ മുമ്പിലാണ്. എന്റെ ഒഫീഷ്യൽ ഒരു പ്രപ്പോസലുമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ചോദിക്കുന്നത്. ശാരീരികമായ ദുരുപയോഗം ചെയ്യപ്പെടുക, ആക്രമിക്കപ്പെടുക, എനിക്ക് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ വേണുവിനോട് പറയുകയാണ്, ഞാൻ ഇതിൽ ഒരാൾ മാത്രമാണ് വേണു. അത് ഞാൻ എപ്പോഴും തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഒരു സരിത ഇങ്ങനെ ആയിപ്പോയത് എനിക്ക് ഈ സ്കാം കേസ് വന്നതുകൊണ്ടാണ്. ഇവരാണ് ഇപ്പോ സരിത എപ്പോഴും പറയലുണ്ട് ഒരു സ്ത്രീക്ക് എത്താവുന്നതിന്റെ ഏറ്റവും താഴത്ത നിലയിലേക്ക് ഞാൻ എത്തിപ്പോയി എന്ന്. അങ്ങനെയൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങളെ അങ്ങനെ എത്തിക്കുകയാണ് ചെയ്തത്. അതിലെ കുറ്റവാളികളിലേക്കാണ് ഇനിയിപ്പോ നമ്മുടെ ചർച്ച പോകുന്നത്. സരിത, എന്റെ ചോദ്യം ഇവിടെ ഗണേശനുമായി ഒരു ബന്ധം, ഉഭയ സമ്മത പ്രകാരം മറ്റ് ആളുകൾ എന്ന് വെച്ചാൽ സമാനമായി മറ്റിതുപോലെ തന്നെ ഗണേശൻ വഹിക്കുന്ന പോലെ തന്നെ ഔദ്യോഗിക ചുമതലകൾ വഹിക്കുന്ന മന്ത്രിമാരാണ്. അവരിതുപോലെ തന്നെ മോശമായി പെരുമാറുമ്പോൾ ഒന്നുകിൽ ഗണേശൻ ഇടപെടാം, അല്ലെങ്കിൽ ഗണേശൻ ഇത് അറിയാതിരുന്നു എന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. ഗണേശൻ അത്തരം ഒരു പിഴവ് വരുത്തിയിട്ടില്ല. ഇല്ല, ഞാൻ പറയാം, ഇതിൽ വന്ന് ഒന്ന് രണ്ട് പേരെന്ന് പറഞ്ഞാൽ ഒരു ഒരു വിഷയങ്ങൾ ഞാൻ പറയാം. ഇവരിലെ നമ്മൾ പുറമേക്ക് കാണുന്നത് പോലെ എല്ലാവരും ഫ്രണ്ട്ലി ഒരു ടോക്കല്ല. നമ്മൾ പുറമേക്ക് കാണുമ്പോൾ എല്ലാവരും ചിരിച്ചതുപോലെ ഇരിക്കും, പക്ഷേ ഇവർക്കുള്ളിലുള്ളിൽ ഒരുപാട് കോൾഡ് വാറുകളുണ്ട്. അതിൽ ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയെ കിട്ടുമ്പോൾ ടൂളാക്കപ്പെടുക എന്ന് വെച്ചാൽ പക തീർക്കാനുള്ള ടൂളാക്കുക എന്നൊരു സിസ്റ്റം ഉണ്ടായിട്ടുണ്ട്. അത് എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനൊരു വിഷയത്തിൽ. അത് ഒരു ഒരു മുൻ കേന്ദ്രമന്ത്രി ഇപ്പോൾ ഇരിക്കുന്ന ഒരു MP അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് എന്നെ പിന്നെ യൂട്ടിലൈസ് ചെയ്യാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതൊരു ഹറാസ്മെൻ്റ് എന്നും പറയാൻ പറ്റില്ല. അതിനപ്പുറം ഒരു ഇത്, അതിനൊരു മന്ത്രിയാണ് കൂട്ടുനിന്നത്. അയാളുടെ വീട്ടിൽ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത് ഈ ഓരോരുത്തരെയൊക്കെ ഓടിച്ചു കയറ്റില്ലേ, ആ സിസ്റ്റത്തിലോട്ട് കൊണ്ടുവന്ന ഒരു അന്നത്തെ ഒരു ഒരു മന്ത്രിയാണ്. അപ്പം അവരൊക്കെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം. ഞാനിപ്പോ ചോദിക്കട്ടെ, ഞാൻ ഗണേശൻ എങ്ങനെയാണ് കുറ്റവിമുക്തനായി നിൽക്കുന്നത്? അത് അങ്ങനെ പറയല്ല, അത് ചോദിക്കേണ്ട ചോദ്യമാണ്. വേണേ ഞാൻ അതിനെ ഡിനോ ചെയ്തോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടോ ഒന്നും സംസാരിക്കുകയല്ല. ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്.
നമ്മൾ ഒരാൾ വിൽഫുള്ളായിട്ട് നമ്മൾ നമുക്ക് അദ്ദേഹത്തോട് ഇഷ്ടമുണ്ട്, നമ്മൾ അവരുമായിട്ട് ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടെങ്കിൽ അതിനെ ഞാൻ എങ്ങനെയാണ് ഈ കാറ്റഗറിയിൽ മറ്റുള്ളവർ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ഈ രൂപത്തിൽ ഇപ്പോൾ പല കോൾഡ് വാറും ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അതിനൊരു കരുവായി സരിത ഉപയോഗിക്കുന്നു എന്നത് ഗണേശൻ അറിഞ്ഞാൽ ഇടപെടാൻ കഴിയുന്നു? ഇല്ല, ഞാൻ പറഞ്ഞിട്ട് ഞാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞതെല്ലാം, അതായത് ഞാൻ ഇദ്ദേഹത്തിനേക്കാളും ഒഫീഷ്യലായിട്ട് പരാതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നത് മൊത്തം ഉമ്മൻചാണ്ടി സാറിനോട്. ശരി, ആ ഉമ്മൻചാണ്ടിയും പിന്നീട് ഈ രൂപത്തിൽ ലാസ്റ്റ്, അല്ല പിന്നീട് എന്ന് പറഞ്ഞാൽ വളരെ ലാസ്റ്റ്. ശരി, ഉമ്മൻചാണ്ടിയുമായി ഇത്ര അടുത്ത ബന്ധമുണ്ട് താങ്കൾക്കെങ്കിൽ ഒരു ചിത്രം മാത്രമാണ് യാദൃച്ഛികമായി കിട്ടിയിരിക്കുന്നത്, കോട്ടയത്തോ മറ്റോ ഒരു പരിപാടിയിൽ ഇരിക്കുകയല്ലേ? ഞാനൊരു കാര്യം പറയാം, അവിടെ ഒരു സംഭവം ഞാൻ പറയാം. സാധാരണ വേണു, ഒരു കേസിൽ ഒരു പ്രതി അറസ്റ്റ് ആവുമ്പോൾ സാധാരണ എന്താണ് ചെയ്യുക? പ്രതി ആനയിച്ച വഴികളിലൂടെ, നയിച്ചാനയിച്ച വഴികളിലൂടെ പോലീസ് സഞ്ചരിക്കും. എന്തിനു വേണ്ടി? ടു ഗ്യാദർ എവിഡൻസ്. ആർക്ക് എഗനസ്റ്റായിട്ട്? ഈ പ്രതിക്ക് എഗനസ്റ്റായിട്ട്, അല്ലെങ്കിൽ ആ ക്രൈമിലുള്ള എവിഡൻസസ് ഗ്യാദർ ചെയ്യാൻ വേണ്ടി ഈ പ്രതിയെ കൊണ്ട് തന്നെ പറയുകയാണ്. അത് കൺഫെഷൻ മോഡിലാണ്, അത് എല്ലാം മിക്ക കേസിലും അങ്ങനെ തന്നെയാണ്. ഈ പ്രതിയും അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരിക്കും. എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്, എല്ലാ പ്രതികളും എന്ന് ഞാൻ പറയുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു മെഷിലാണ് അകപ്പെട്ടതെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ കൺഫെഷൻ കഴിഞ്ഞാൽ ബെയിൽ കിട്ടും. നോർമൽ ഒരു തിങ്കിങ് ആണ്. ഈ കൺഫെഷൻ കഴിഞ്ഞാൽ, ഇതിൻ്റെ കസ്റ്റഡി പീരീഡ് കഴിഞ്ഞാൽ ഇതിൽ ബെയിൽ കിട്ടും. ബെയിൽ ഔട്ടാകുക എന്ന് പറയുന്നതേ ഒരു വലിയൊരു വിഷയമാണ് അതിനകത്ത്. അപ്പോൾ അതിനുവേണ്ടി പെട്ടെന്ന് എന്തൊക്കെയുണ്ടോ അത് കളക്ട് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ളൊരു സിസ്റ്റം ആയിരിക്കും. അന്വേഷണവുമായി സഹകരിച്ചാൽ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വരാം. അപ്പം നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്, ഇവിടെ ഇങ്ങനെ പോയി, അവിടെ ഇങ്ങനെ പോയി. അപ്പം ആ സമയത്ത് പേപ്പറുകളിലും ഈ പറയുന്ന മീഡിയാസിലും എല്ലാം ഓരോരോ വാർത്തകൾ, ഈ വാർത്തകളെപ്പറ്റി എല്ലാം ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസേഴ്സ് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അപ്പോൾ ഇതിങ്ങനെയാണെന്ന് പറയുകയാണ്. അപ്പോൾ അവരൊരു എവിഡൻസ് വന്നു. എന്റെ ചോദ്യം, പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ചിത്രങ്ങളിൽ, അതാണ് ഞാൻ പറയുന്നത്, എവിഡൻസസ് വന്നു. ലൈക്ക് ഇപ്പം കടപ്ലാവ് മറ്റത്ത് ഉള്ള ഫോട്ടോയാണത്. ഫോട്ടോ അല്ല, അവിടെ IPRD റെക്കോർഡ് ചെയ്ത വീഡിയോസ് ഉണ്ടാവണം ആർക്കൈവ്സിൽ. അത് എവിടെ പോയി? ഞാനാണ് പറഞ്ഞു കൊടുത്തത്, IPRD വാസ് റെക്കോർഡിങ് ദാറ്റ് പ്രോഗ്രാം. അപ്പം ഞാൻ തന്നെ കാണിച്ചു കൊടുക്കുകയാണ്, എന്ത് ഒരു എവിഡൻസ് അവിടെ ഉണ്ട്. അത് അവർ ഭരിക്കുന്ന സമയം അവർക്കത് മാറ്റാൻ എത്ര നേരം വേണം? ആ റെക്കോർഡ്സ് ആർക്കൈവ്സിൽ പോലും കാണില്ല ഇപ്പോൾ. അതിനിപ്പോൾ എടുക്കാൻ പറ്റുമെന്നുള്ളത് ഇനിയിപ്പോൾ ഇപ്പോഴത്തെ സർക്കാരിൽ ഇത്ര സുഖകരമായി വന്നു പോകാൻ കഴിയുന്ന എങ്ങനെയായിരുന്നു? ആ കുടുംബത്തിലെ മറ്റുള്ളവർക്കും അപ്പോൾ നല്ല ബന്ധമുണ്ടായിരുന്നു. അവരൊന്നും ഈ ഉമ്മൻചാണ്ടി കാശടിച്ചു മാറ്റുന്നുണ്ട്, അതിൻ്റെ പങ്ക് പറ്റിക്കളയാം എന്നതിൻ്റെ പേരിൽ നൽകിയ പിന്തുണയാണോ അത്? അതൊന്നും എനിക്കറിയില്ല. അവരുടെ ഇൻറ്റേർണലായിട്ട് അവർ ഫിനാൻഷ്യലി അല്ലെങ്കിൽ മോണിറ്ററി ബിസിനസ്സുമായിട്ട് എത്രത്തോളം ഡിസ്കഷൻ ഉണ്ടെന്ന് അങ്ങനെ ഡെപ്ത്തിലേക്ക് പോകാൻ നമുക്ക് പറ്റില്ല. പക്ഷേ എല്ലാവരുമായിട്ടും എനിക്കൊരു വാം റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഒരിടത്തും ഞാൻ ഡിനൈ ചെയ്യപ്പെട്ടിട്ടില്ല, ഇവിടെ എൻട്രി ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ മാറ്റി നിർത്തിയിട്ടില്ല. സെക്രട്ടേറിയറ്റിലും സെയിം തന്നെയായിരുന്നു, ക്ലിഫ് ഹൗസിലും സെയിം തന്നെയായിരുന്നു. ശരി, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ഉമ്മൻചാണ്ടിക്ക് അവർ ആദ്യഘട്ടത്തിൽ വന്ന ഒരു ആക്ഷേപം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയത്, വളരെ യാദൃച്ഛികമായി മുഖ്യമന്ത്രി സ്ഥാനത്ത് ഒഴിയേണ്ടി വരുന്ന സാഹചര്യം പെട്ടെന്ന് മാറ്റപ്പെട്ടത് ഈ മല്ലേലി ശ്രീധരൻ നായരുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മല്ലേലി ശ്രീധരൻ നായരുടെ ഇൻ്റർവ്യൂ വരുന്നു, രാഷ്ട്രീയ കോളക്കമുണ്ടാകുന്നു. പിറ്റേ ദിവസം KM മാണിയുടെ ബുദ്ധിയിൽ പറയുകയാണ്, KM മാണി ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്, 3 ഇൻസ്റ്റാൾമെൻ്റോ മറ്റോയിട്ടാണ് നിങ്ങൾ പണം അദ്ദേഹം നിങ്ങൾക്ക് പണം തന്നത്. അതിലെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻ്റ് കൈമാറുമ്പോൾ ഉമ്മൻചാണ്ടിയുമായുള്ള കൂടിക്കാഴ്ച നടന്നിട്ടില്ല. കാര്യം ഞാൻ അദ്ദേഹവുമായി ഫോണിൽ ബന്ധപ്പെടുത്തിയിരുന്നു ആ സമയം തന്നെ. പിന്നെ ജോപ്പിന്റെ ഫോണില് വിളിച്ചതിന്റെ റെക്കോർഡ്സ് ഒക്കെ എന്റെ കയ്യിലുണ്ട്. ജോപ്പിന്റെ ഫോണിൽ വിളിച്ച എന്റെ ഫോൺ ഓട്ടോമാറ്റിക്. അന്നത്തെ ആ സംഭവം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല, സരിതയ്ക്കറിയാം. ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് നടക്കുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നയാളും സരിതയും ശ്രീധരൻ നായരും ഒരേ സ്ഥലത്ത് വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല. അതുകൊണ്ട് കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഫോണിൽ കൂടെ കൊടുത്ത ഉറപ്പിന്റെ മണ്ടയ്ക്കാണ് MOU ചെയ്യുന്നത്, MOU ചെയ്യാൻ പറയുന്നത്. ഈ ഫോണിൽ കൂടെ കൊടുത്ത ഉറപ്പ് എന്തായിരുന്നു? ഞാൻ ഒരു കാര്യം ചോദിച്ചു, കേരളം കണ്ടൊരു പേരും നുണയനാണോ ഈ ഉമ്മൻചാണ്ടി? അതില് സംശയമില്ല എന്ന് തന്നെ പറയാം. കാര്യം എന്ന് വെച്ചാൽ ഞാൻ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആണ്. കാര്യം ഞാൻ തന്നെ എന്നെ അറിയില്ല എന്ന് പറയുന്നതിൽ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ മനസ്സിലാക്കിയതാണത്. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഒരു സത്യസന്ധനായ ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻ കേസ് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്ട്രാറ്റജി കീപ്പ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ കൂടി അദ്ദേഹത്തിന് ഒരു ചെറിയ കള്ളം പറയാമായിരുന്നു. അതായത്
എനിക്ക് അവരെ അറിയാമെന്ന സത്യവും പറയാം, എന്നാൽ എനിക്ക് അവരുടെ മറ്റ് ബാക്ക്ഗ്രൗണ്ട്സ് അറിയില്ല എന്നും പറയാം. പക്ഷെ അന്നേ അദ്ദേഹം പറഞ്ഞു എന്താണ്, ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടേ ഇല്ല, ആ സ്ത്രീയെ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അത് ഒരു സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അത് എനിക്ക് കൊണ്ടുവന്ന് എനിക്ക് ഏൽപ്പിച്ച മുറിവെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട്. അൻപത്തിയെട്ട് മണിക്കൂറോ മറ്റോ ആണ് സോളാർ കമ്മീഷന്റെ മുൻപാകെ ഇരുന്നത് ഉമ്മൻചാണ്ടി. ഞാൻ മനസ്സിലാക്കുന്നത് സരിതയും ക്രോസ് ചെയ്തു എന്നാണ്. നമ്മളും ക്രോസ് ചെയ്തിട്ടുണ്ട്. ക്രോസ് ചെയ്യുമ്പോ എങ്ങനെ പിടിച്ചു നിന്നു ഉമ്മൻചാണ്ടി? ക്രോസ് ചെയ്യുമ്പോൾ എങ്ങനെ പിടിച്ചു? അദ്ദേഹത്തിന് ഇല്ല മറുപടി. അദ്ദേഹത്തിന്റെ മറുപടി എന്ന് പറഞ്ഞാൽ ഹി വാസ് ആക്ച്വലി LLB ഗ്രാജുവേറ്റ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പുള്ളിയുടെ മറുപടി എന്ന് പറയുന്ന എല്ലാ ഇൻഡയറക്ട് ക്വസ്റ്റ്യൻസും സജഷൻ ക്വസ്റ്റ്യൻസിനും അറിയില്ല, ശരിയല്ല, തെറ്റാണ്, നോ, അതിനൊരു വാലില്ല, ഒന്നുമില്ല. സരിത ഉമ്മൻചാണ്ടിയെ ഏറ്റവും ബുദ്ധിമുട്ടിച്ച ചോദ്യം ക്രോസിംഗിൽ ചോദിച്ചത് എന്തായിരുന്നു? ഞാനല്ല, എൻ്റെ അഡ്വക്കേറ്റിനാണ് പെർമിഷൻ കിട്ടിയത്. ചോദിച്ചത് ഈ ക്വസ്റ്റ്യൻ തന്നെയാണ്, അതായത് ഇങ്ങനെ നിങ്ങൾ പറയുന്നത് കളവല്ലേ എന്നുള്ള ചോദ്യമാണ് വന്നത്. അത് ടേംസ് ഓഫ് റെഫറൻസിന്റെ ബിയോ ഇതിലല്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ സരിത, ഇങ്ങനെയൊക്കെ ഇപ്പോൾ സരിത ഈ കമ്മീഷൻ റിപ്പോർട്ടിനെയും അതിന്റെ മേലെടുത്ത നടപടിയും ഒക്കെ അംഗീകരിക്കുന്നു, സ്ത്രീ എന്ന നിലയിൽ നീതി കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു ഘട്ടത്തിൽ കമ്മീഷനോട് സഹകരിക്കാതെയും ഇരുന്നിട്ടുണ്ട്. അറസ്റ്റ് വാറണ്ടിലേക്ക് വരെ പോകുന്നു ജസ്റ്റിസ് ശിവരാജൻ. എനിക്കൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ട് വേണു. എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതൊരു ഒരു തെറ്റിദ്ധാരണാജനകമായ ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ഒരു ഒരു ഇന്നർ ഇതുണ്ട്, ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറയുകയാണ്. അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് 8B നോട്ടീസ് വരുന്നു. 8B നോട്ടീസ് വന്നപ്പം ഞാൻ ആദ്യം വിളിക്കുന്നത് ബെന്നി ബെഹനാൻ സാറിനെയും രവി തമ്പാനൂർ രവിയുമാണ്. അവർ കട്ടറേറ്റ് പറയുന്നു ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്യുക. എന്തിനാണെന്ന് ചോദിച്ചാൽ അവർ അപ്പോയിൻറ്റ് ചെയ്ത ഒരു കമ്മീഷന് എന്ത് നിയമസാധുതയാണ് എന്ന് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറയും. ഞാനത് ഫയൽ ചെയ്തു. എനിക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, എനിക്ക് കിട്ടിയ ഓർഡർ എന്ന് പറയുന്നത് കമ്മീഷന് സാധുതയുണ്ട്, കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്തത് ഗവൺമെൻറ്റാണ്, കമ്മീഷന് സാധ്യതയുണ്ട്, അങ്ങനെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ വന്നിട്ട് ലാസ്റ്റ് എനിക്കിഷ്ടമുണ്ടെങ്കിൽ സഹകരിക്കാം, സഹകരിക്കാതിരിക്കാം. അത് എൻ്റെ ഡിസയർ എന്നുള്ള ഡിസിഷൻ എന്നുള്ള ഇതിലാണ് എനിക്ക് തന്നിരുന്നത്. അപ്പം ഇത് വന്നപ്പോഴത്തേക്കും ഞാൻ പോകാതിരുന്ന വിഷയങ്ങൾ കൂടി കൂടി വരുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പോയത്. ആദ്യം ഞാനൊരു പ്രിലിമിനറി കുറച്ച് കാര്യങ്ങൾ മാത്രമുള്ള ഒരു കമ്പനിയെ അല്ല, സെക്കൻഡ് എനിക്ക് ഇത് വന്ന സമയത്ത് അറസ്റ്റ് വാറണ്ട് വന്ന സമയത്ത് ഞാൻ സഹകരിച്ചു തുടങ്ങിയ സമയത്ത് രണ്ട് മൂന്ന് ഒരാഴ്ചത്തോളം മാറി നിന്നു. അതിന് കാരണം ഒന്ന്, എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഒന്ന്, രണ്ടാമത്തെ കാര്യം ഈ ലെറ്റർ സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു വന്നു. ഒറിജിനൽ ലെറ്റർ, ആക്ച്വലി എൻ്റെ കയ്യിൽ ഒറിജിനൽ ലെറ്റർ ഇല്ല. രണ്ടാമത്തെ കാര്യം, ഒറിജിനൽ ലെറ്റർ പബ്ലിഷ് ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, എൻ്റെ പ്രൈവസി സംബന്ധിച്ച്. അങ്ങനെ ഞാൻ ഹൈക്കോടതി അപ്രോച്ച് ചെയ്ത സമയത്താണ് ഞാൻ കുറച്ച് കാലം വിട്ടു നിൽക്കുന്നത്. അപ്പോഴാണ് എനിക്ക് അറസ്റ്റ് വാറണ്ട് ഇഷ്യൂ ചെയ്ത് ഞാൻ രണ്ടാമത് വീണ്ടും ഇവിടെ വരികയും അതിനിടയ്ക്ക് തന്നെ പിന്നെ ഏഷ്യനെറ്റ് വഴി ലെറ്റർ പബ്ലിഷ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഇനി നിങ്ങൾ ജയിലിലും പുറത്തുമൊക്കെ നല്ല പരിഗണന ലഭിച്ച വ്യക്തിയാണ്. വഞ്ചിച്ചു എന്നൊക്കെ പറയുമ്പോൾ വഞ്ചിക്കാതിരിക്കുന്ന ഒരു ഘട്ടവും ഉണ്ടായിരുന്നു, അത് കാണാതിരുന്നുകൂടാ. ആ ഘട്ടത്തിലാണ് ഹൈക്കോടതി ചോദിക്കുന്നത് സരിതയ്ക്ക് എന്താ ജയിലിൽ ബ്യൂട്ടീഷ്യൻ ഉണ്ടോ, സരിതയ്ക്ക് ആരാണ് ഈ ഓരോ ദിവസവും പുതിയ പുതിയ സാരി ഇങ്ങനെ വിവിധ കോടതികളിൽ പോകാനായി എത്തിക്കുന്നത്, അങ്ങനെയുള്ള ചോദ്യത്തിൻ്റെയൊക്കെ സാഹചര്യം? ശരിക്കും പറഞ്ഞാൽ അതൊരു തെറ്റായ കാര്യമാണ്. പരിഗണന എന്ന് പറയുന്ന ഒരു ജയിലിലും, പരിഗണന എന്ന് പറയുന്ന സ്പെഷ്യൽ കാറ്റഗറി അതിപ്പോൾ ഉണ്ടായിരിക്കാം. എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ഒരു നോട്ടീസ്ഡായിട്ടുള്ളൊരു അക്യൂസ്ഡ് ആയിരുന്നു, പ്രതിയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ തിരിയുന്നതും എല്ലാം പേപ്പറുകളിൽ ഒരു കുറച്ചുകൂടെ എക്സാഗ്രേറ്റഡ് ആയിട്ട് വരുന്നൊരു കാലം. കഞ്ഞി കുടിച്ചാലും ചിക്കൻ ബിരിയാണിയാണെന്ന് പറയും, കരിമീൻ തിന്നാത്ത ഞാൻ കരിമീൻ കഴിച്ചു എന്ന് പറയുന്ന ഒരു സിസ്റ്റമുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഒരു അത് മീഡിയസിൻ്റെ ഒരു ഇതാണ്, ആ സമയത്ത് വന്ന ഒരു ഇതാണ്. പക്ഷേ എനിക്ക് സാരികൾ മാറി മാറി വരിക എന്ന് പറയുന്നത്, ഞാൻ കേസുകൾക്ക് ഓരോ കോടതികളിലും കയറിയിറങ്ങുക, അതോടൊപ്പം 10 ദിവസത്തോളം പോലീസ് സ്റ്റേഷനുകളിൽ കസ്റ്റഡി കിടക്കുന്നതാണ്. അപ്പം എൻ്റെ പഴയ ഡ്രസ്സുകൾ മാറ്റി രണ്ട് സാരികളാണ്, എപ്പോഴും ഒരു രണ്ടേ രണ്ട് സാരികൾ മാത്രമാണ് കൂടിയുണ്ട്. തിരുവഞ്ചൂർ ഇതിൽ എങ്ങനെയാണ് കുറ്റക്കാരനാകുന്നത്? തിരുവഞ്ചൂർ എന്തായാലും മറ്റു ഉപദ്രവങ്ങളൊന്നും ചെയ്തിട്ടില്ല, സാമ്പത്തികമായിട്ടായാലും ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് തിരുവഞ്ചൂർ പ്രവർത്തിച്ചത് എന്നാണ് ഈ പറയുന്നത്. ഇപ്പോൾ ഏത് രൂപത്തിൽ? പക്ഷേ തിരുവഞ്ചൂർ പറയുന്ന ഒരു കാര്യമുണ്ട്, 34 കേസ് അല്ലേ, 34 ആണോ 32 ആണോ? 33 കേസ്. ശരി, 33 കേസ് എടുത്തത് ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കേ. അദ്ദേഹം പറയുകയാണ് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെ അറസ്റ്റ് ചെയ്യുന്നത് ഞാൻ ആഭ്യന്തരമന്ത്രി. ഞാൻ ചോദിക്കുന്ന ഒരു ഒറ്റ ചോദ്യം,